ലബനനിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മലയാളിയായ റിൻസൺ ജോസ് അമേരിക്കയിലേക്ക് കടന്നുവെന്ന റിപ്പോർട്ട്. റിൻസൺ അമേരിക്കയിലാണ് എന്നും ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നുമാണ് റിൻസൺ നിലവിൽ ജോലി ചെയ്യുന്ന കമ്പനി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വിവാദങ്ങളെക്കുറിച്ച് അറിഞ്ഞുവെന്നും റിൻസൺ ഇപ്പോൾ അമേരിക്കയിലാണെന്നും മടങ്ങിയെത്തിയ ശേഷം ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് ഡി എൻ മീഡിയ കമ്പനി സിഇഒ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇങ്ങനെയൊരു തെറ്റ് ചെയ്യുന്ന ആളല്ല റിൻസൺ എന്നും റിൻസൺ തെറ്റ് ചെയ്യില്ല എന്ന് 100% ഉറപ്പുണ്ടെന്ന് റിൻസന്റെ അമ്മാവൻ തങ്കച്ചൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്തെങ്കിലും ചതിപ്രയോഗമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. റിൻസനെയോ ഭാര്യയെയോ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. റിൻസൺ ജോൺസിന്റെ പേരിലുള്ള നോർട്ട ഗ്ലോബൽ ഷെൽ കമ്പനിയാണ് പേജറുകൾ വിതരണം ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് ഇത്. കമ്പനി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ 200 കമ്പനികൾക്ക് ഓഫീസ് ഉണ്ടായിരുന്നുവെന്നും സ്ഫോടനത്തിന് ശേഷം നോട്ടയുടെ വെബ്സൈറ്റും ഇല്ലാതായി എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റിൻസൺ പേജറുകൾ വിതരണം ചെയ്തത് DAC എന്ന ഹംഗറിക് ആസ്ഥാനമായിട്ടുള്ള കമ്പനി വഴിയാണ്. ഈ കമ്പനിക്ക് റിൻസന്റെ ഉടമസ്ഥയിലുള്ള കമ്പനി $1.6 million കൈമാറിയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പേജറുകൾ കൈമാറിയത് റിൻസൺ ആണോ, ഇതിനാരെയാണ് ചുമതലപ്പെടുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം റിൻസനെ ആരെങ്കിലും തൂക്കിയോ അല്ലെങ്കിൽ റിൻസനെ ആരെങ്കിലും അപായപ്പെടുത്തിയോ അല്ലെങ്കിൽ റിൻസനെ കാണാനില്ല, ഇനി റിൻസനെ കസ്റ്റഡി ലഭിച്ചിട്ടും ആരും പറയാത്തതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളുമുണ്ട്. എന്തായാലും കേന്ദ്രം ഇക്കാര്യത്തിലൊരു അന്വേഷണം എന്തായാലും ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്, വിവരങ്ങൾ തേടിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു ലോകരാജ്യങ്ങൾ അടക്കമുള്ളവ നെറ്റലോടുകൂടി കാത്തിരുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ കേട്ടൊരു വാർത്ത, ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു വാർത്തയിൽ മലയാളിയുടെ അടക്കം ഒരു പങ്കുണ്ടാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് കൃത്യമായി തന്നെ കേന്ദ്രം കൂടി പരിശോധിക്കുന്നുണ്ട്, കൃത്യമായ വിവരങ്ങൾ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും റിൻസൺ അമേരിക്കയിൽ നിന്ന് ഉടൻ തന്നെ മടങ്ങി വരുമോ ഇല്ലയോ, ഇനി അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്നാൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുമോ ഇല്ലയോ എന്നടക്കമുള്ളവ കണ്ടറിയേണ്ടതുണ്ട്.